വിഷയവിരക്തിയോടും തപശ്ചര്യയോടും നിയന്ത്രിക്കപ്പെട്ട ബുഭുക്ഷയോടുകൂടിയവനും ധ്യാനത്തിൽ സ്വയം ലയിക്കുവാനുള്ള കഴിവുള്ളവനും ശപിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനുമുള്ള ശക്തിയോടും സത്യസന്ധതയോടും കൂടിയവനാണ് ഋഷി. ആരാണ് ഋഷി എന്നതിൻ്റെ ഏറ്റവും ലഘുവായ നിർവചനം, ഋ എന്ന മൂലശബ്ദത്തിൽ നിന്നാണ് ഋഷി എന്ന ശബ്ദം തന്നെ ആവിർഭവിച്ചത്. ഋ എന്നാൽ ശബ്ദം. ആർഷഭാരതത്തിൻ്റെ ശബ്ദം തന്നെ ഋഷിമാരുടെ ശബ്ദമാണ്. അവരുടെ മുഖതാവിൽ നിന്നും ശബ്ദരൂപത്തിൽ നിർഗമിച്ചതായിരുന്നു കാലം ഇതുവരെ കണ്ട വേദശാസ്ത്രാദികൾ എല്ലാം തന്നെ. അത്തരം അസംഖ്യം രത്നങ്ങളുടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും തപസ്യ കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടവളാണ് ഭാരതം. അതുകൊണ്ട് തന്നെ അവൾ പുണ്യഭൂമിയുമാണ്. യാതൊരു തരത്തിലുള്ള പരിധികൾ കൊണ്ടും ബന്ധിക്കപ്പെടാത്തവരാണ് ഋഷിമാർ. ഒരു വ്യക്തിയുടെ ഋഷിയിലേക്കുള്ള പരിണാമത്തിന് അവൻ്റെ കുലമോ കർമ്മമോ പൂർവ പാരമ്പര്യമോ ഒന്നും ഒരു മാനദണ്ഡമല്ല. അതുകൊണ്ട് തന്നെ ഏതു സാഹചര്യത്തിൽ നിന്ന് വേണമെങ്കിലും ഏതു സമയത്ത് വേണമെങ്കിലും അത്തരം രത്നങ്ങൾ ഉയർന്നു പൊങ്ങി പ്രകാശിച്ചേക്കാം. ഏതൊരു പ്രവൃത്തി ചെയ്താൽ ഭാവിയിൽ മംഗളകരമായ പരിണതഫലങ്ങൾ ഉണ്ടാകും എന്ന് മുൻകൂട്ടി ഗ്രഹിക്കുവാൻ ശേഷിയുള്ളവരാണ് ഋഷിമാർ. ധൈര്യവും ദീർഘവീക്ഷണവും മുഖമുദ്രയായുള്ള രാജാക്കന്മാർ പോലും എന്തിനും ഋഷിമാരുടെ അഭിപ്രായം ആരാഞ്ഞിരുന്നു. ആത്മോപാസനയുടെ പാതയിലേക്ക് ഒരുവന് തിരിയുവാൻ അവൻ്റെ പൂർവ്വജന്മ പുണ്യം ഒന്നു മാത്രം മതി. ലോകത്തിൻ്റെ നന്മയെക്കുറിച്ച് മാത്രം സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുക്കന്മാർക്ക് അത്തരം രത്നങ്ങളെ തിളങ്ങുന്നതിനു മുൻപേ തിരിച്ചറിയാൻ സാധിക്കും. വേണ്ട സമയത്ത് അവരെ തേടി ഗുരുക്കന്മാർ എത്തിച്ചേരുകയും ചെയ്യും. ഒരു വാക്കിനാലോ ഒരു നോട്ടത്തിനാലോ തങ്ങളാൽ തന്നെ സൃഷ്ടിക്കുന്ന സാഹചര്യത്താലോ അവരുടെ പരമ്പരയിലെ പുതിയ കണ്ണിയെ അവർ വിളക്കി ചേർത്തിരിക്കും. ഈ പ്രകൃതിയിൽ ഒരാത്മോപാസകൻ രൂപപ്പെട്ടാൽ അതിൻ്റെ ഗുണം ആ വ്യക്തിക്ക് മാത്രമല്ല, ആ സാധകൻ ഉൾപ്പെടുന്ന മൊത്തം ലോകത്തിനും കൂടിയാണ്. അതിനാൽ യോഗ്യതയുള്ള അത്തരം വ്യക്തികളെ കണ്ടെത്തുന്നതിനും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതും തങ്ങളുടെ കർത്തവ്യമായി ഈ ഗുരുക്കന്മാർ കാണുന്നു. അത്തരം ഒരു പരിവർത്തനത്തിൻ്റെ കഥയാണ് വാൽമീകി എന്ന മഹാഋഷിക്കും പറയുവാനുള്ളത്. രത്നാകരൻ എന്ന കൊള്ളക്കാരനായ കാട്ടുമനുഷ്യനിൽ നിന്നും ബ്രഹ്മർഷിയായ വാൽമീകിയിലേക്കുള്ള യാത്ര. എത്ര കൊടിയ പാപം ചെയ്താലും മോചനത്തിന് മാർഗമുണ്ട് എന്ന് ലോകത്തോട് തന്നെ വിളിച്ചു പറയുന്ന ഒരു പരിവർത്തനം. ഒരു ജന്മത്തിൽ തന്നെ ചെയ്ത മഹാപാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ഉജ്ജ്വലമായ ഭാവി വാർത്തെടുക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഏതൊരാളെ കൊണ്ടും സാധിക്കും എന്ന് വാൽമീകിയുടെ ജീവിതകഥ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വാൽമീകിയുടെ പൂർവാശ്രമത്തിൽ കാട്ടാളനായി അല്ല അദ്ദേഹം ജനിച്ചത്, അഗ്നിശർമ്മൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഗംഗാതീരത്ത് വസിച്ചിരുന്ന ഭൃഗുവംശത്തിൽപ്പെട്ട പ്രജേദസൻ എന്ന ബ്രാഹ്മണന്റെ പുത്രനായാണ് അഗ്നിശർമ്മൻ ജനിച്ചത്. ചെറുപ്പത്തിലെ തന്നെ സാഹസശീലവും ദുർമാർഗങ്ങളിൽ താൽപ്പര്യവും അവൻ പ്രകടിപ്പിച്ചിരുന്നു. ആ മാതാപിതാക്കൾ അവനെ പ്രതി ഒരുപാട് വിഷമിച്ചു. മകനെ നേർവഴി കാണിക്കുവാൻ വേണ്ടി ഗുരുകുലത്തിൽ കൊണ്ടു ചേർത്തെങ്കിലും ആ വിധം ജീവിത രീതിയിലൊന്നും അവന് താല്പര്യമുണ്ടായിരുന്നില്ല. ഗുരുകുലത്തിന് കുറച്ചകലെയായി ഒരു പറ്റം കള്ളന്മാരുടെ സങ്കേതമായിരുന്ന നിഗൂഢമായ ഒരു വനമുണ്ടായിരുന്നു. വഴിയാത്രക്കാർക്ക് ഉപദ്രവമായിരുന്ന ആ കള്ളന്മാരെ കുറിച്ച് അറിഞ്ഞ അഗ്നിശർമ്മന് അവരുടെ ആ പ്രവൃത്തികളോട് വളരെ താല്പര്യം തോന്നി. പക്ഷേ ഗുരുവിൻ്റെ കർശനമായ നിയന്ത്രണം കാരണം ആ വനത്തിലേക്ക് പോകുവാനുള്ള അവൻ്റെ ആഗ്രഹം തൽക്കാലം നടന്നില്ല. ഒരിക്കൽ ഗുരുവും ആശ്രമത്തിലെ മറ്റ് സഹപാഠികളും യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ ഒരിടത്തേക്ക് പോയപ്പോൾ അഗ്നിശർമ്മൻ ആ വനത്തിലേക്ക് പോവുക തന്നെ ചെയ്തു. ആ ധിക്കാരം അവൻ്റെ ജീവിതത്തെ പാടെ മാറ്റിമറിച്ചു. കൊള്ളക്കാരുടെ കൈവശം അകപ്പെട്ട അവൻ അവരിൽ ഒരാളായി ജീവിക്കുവാൻ ആരംഭിച്ചു. രത്നാകരൻ എന്ന പേരും അവന് നൽകപ്പെട്ടു. കാട്ടുമൃഗങ്ങളെ വേട്ടയാടിയും വഴിയാത്രക്കാരെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള വിലപിടിപ്പുള്ളതെല്ലാം തട്ടിപ്പറിച്ചും കൊന്നും അക്രമമുണ്ടാക്കിയും അഗ്നിശർമ്മൻ യഥാർത്ഥത്തിൽ ഒരു കാട്ടാളനായി തീർന്നു. മുതിർന്നപ്പോൾ നല്ല ഒന്നാന്തരം കള്ളനായി മാറി രത്നാകരൻ. കൊള്ളയടിക്കുവാനുള്ള അവൻ്റെ സാമർഥ്യം കാരണം കൊള്ളത്തലവന് അവനേറെ പ്രിയങ്കരനായി തീർന്നു. കൊള്ളസംഘത്തിലെ മറ്റുള്ളവരെ അപേക്ഷിച്ച് രത്നാകരൻ ധാരാളം പൊന്നും പണവും എല്ലാ ദിവസവും തലവന് സമീപം കൊണ്ടെത്തിക്കുമായിരുന്നു. ഇതിനിടയിൽ അവൻ അതേ കൂട്ടത്തിൽ നിന്നു തന്നെയുള്ള ഒരു യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ശംഖവതി എന്ന് അവളുടെ പേരും.
കുടുംബവും കുട്ടികളുമൊക്കെയായി അന്ധകാരമായ ഒരു ജീവിതം തുടരുന്നതിനിടയിൽ രത്നാകരന്റെ ജീവിതത്തിൽ അടുത്ത വഴിത്തിരിവുണ്ടായി. പതിവ് പോലെ വഴിയാത്രക്കാരെ കൊള്ളയടിക്കുവാൻ വേണ്ടി കാത്തുനിന്ന രത്നാകരന്റെ മുൻപിലേക്ക് അന്ന് എത്തിച്ചേർന്നത് ഒരു കൂട്ടം മഹർഷിമാരായിരുന്നു. കാട്ടാളൻ എന്ത് മഹർഷി! അവൻ മഹർഷിമാർക്ക് നേരെ ആയുധവുമായി ചാടി വീണു. തങ്ങൾക്ക് നേരെ അക്രമവുമായി വന്ന ആ കൊടുംകളനെ കണ്ടിട്ടും മഹർഷിമാർക്ക് പ്രത്യേകിച്ച് കുലുക്കമൊന്നും ഉണ്ടായില്ല. അവർ ശാന്തരായി നിന്നതേയുള്ളൂ. തുടർന്ന് അവിടെ ഒരു സംവാദം നടക്കുകയാണുണ്ടായത്. നിരപരാധികളായ തങ്ങളെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് എന്ന് മഹർഷിമാർ രത്നാകരനോട് ചോദിച്ചു. തൻ്റെ കുടുംബം പോറ്റാനാണ് താൻ കൊള്ളയടിക്കുന്നത് എന്ന് രത്നാകരൻ അവരോട് മറുപടിയും പറഞ്ഞു. ഈ ചെയ്യുന്ന പ്രവൃത്തി പാതകമല്ലേ എന്ന മഹർഷിമാരുടെ ചോദ്യത്തിന് തനിക്ക് മറ്റു ജോലികളൊന്നും വശമില്ല എന്നും ഭാര്യയും കുഞ്ഞുങ്ങളും പട്ടിണിയാകുമെന്നുമുള്ള ന്യായമാണ് അയാൾ പറഞ്ഞത്. ഉടനെ മഹർഷിമാരുടെ ഭാഗത്തു നിന്നും അടുത്ത ചോദ്യവും വന്നു. താങ്കൾ ചെയ്യുന്ന മഹാപാപത്തിൻ്റെ പങ്ക് അതിൻ്റെ ഗുണം പറ്റുന്ന തൻ്റെ കുടുംബവും വഹിക്കുമോ എന്ന അവരുടെ ചോദ്യത്തിനു മുൻപിൽ രത്നാകരൻ ഒന്നു കുഴങ്ങി. ഒരു കൊള്ളക്കാരനെ സംബന്ധിച്ച് ഇത്തരം സംവാദത്തിൻ്റെ ഒന്നും സാഹചര്യം സാധാരണ ഉണ്ടാകാറില്ല. ആക്രമിക്കപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചോ അവരുടെ സാഹചര്യത്തെക്കുറിച്ചോ ഒന്നും കൊള്ളക്കാരൻ അറിയേണ്ട കാര്യമില്ല. അയാളുടെ ലക്ഷ്യം അവരുടെ കയ്യിലെ സമ്പത്ത് മാത്രമായിരിക്കും. നിഷ്ഠൂരനും ദയാരഹിതനുമായ വ്യക്തികൾക്ക് പിടിച്ചു പറയും അക്രമവും കൊലപാതകവും ഒക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ രത്നാകരന് മുൻപിൽ വന്നത് സാധാരണക്കാരായിരുന്നില്ല. ആ മഹർഷികൾ സപ്തർഷികളായിരുന്നു. രത്നാകരന്റെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശക്തി സപ്തർഷികൾക്കുണ്ടായിരുന്നു. വസിഷ്ഠൻ, മരീചി, പുലസ്ത്യൻ, പുലഹൻ, അത്രി, അങ്കിരസ്, ക്രതു എന്നിവരാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നത്. പാപത്തിൻ്റെ പങ്ക് കുടുംബക്കാർ കൂടി പറ്റുമോ എന്ന അവരുടെ ചോദ്യം രത്നാകരന് കുറുക്കി കൊണ്ടു. അത് തനിക്കറിയില്ല എന്നായിരുന്നു അയാളുടെ മറുപടി. എങ്കിൽ കുടുംബത്തോട് ചെന്ന് ചോദിച്ചിട്ട് വരൂ, അത്രയും സമയം ഞങ്ങളിവിടെ കാത്തു നിൽക്കാം എന്ന് മഹർഷികൾ അയാൾക്ക് ഉറപ്പും നൽകി. രത്നാകരൻ വീട്ടിലേക്കോടി. വീട്ടിലെത്തിയ അയാൾ ഭാര്യയോട് മഹർഷിമാർ ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിച്ചു. എന്തിനും തൻ്റെ ഒപ്പമുണ്ടാകും എന്നു കരുതിയ ഭാര്യയിൽ നിന്നും അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് വന്നത്. സപ്തർഷികളാൽ കലങ്ങിയിരുന്ന രത്നാകരന്റെ മനസ്സിലേക്ക് ഉപദേശരൂപേണ തന്നെ ഭാര്യയുടെ മറുപടിയും വന്നു. അവരവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അവരവർ തന്നെ അനുഭവിക്കണം. എട്ടും പൊട്ടും തിരിയാത്ത വനവാസിയായ ഒരു സ്ത്രീയുടെ നാവിൽ നിന്നും കൃത്യസമയത്ത് പുറപ്പെട്ട ഉപദേശം കർമ്മഫല സിദ്ധാന്തത്തിന്റെ ഐതിഹാസികമായ ഒരു പ്രഖ്യാപനമായി അവളുടെ മൊഴി മാറി. രത്നാകരൻ കൂടുതൽ അസ്വസ്ഥനായി തീർന്നു. തിരികെ സപ്തർഷിമാർക്ക് സമീപം ആധിയോടെ അയാൾ ഓടിയെത്തി. പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളുടെ ബന്ധനത്തിൽ കിടന്ന് ദുഷിച്ച ജീവിതം നയിച്ചിരുന്ന രത്നാകരന് മോചനത്തിനുള്ള സമയമായി. അയാൾ സപ്തർഷികളുടെ കാലിൽ വീണു. തൻ്റെ പാപങ്ങൾക്കുള്ള മോചനത്തിന് ഒരു മാർഗം പറഞ്ഞു തരണമെന്ന് അയാൾ അപേക്ഷിച്ചു. പുലഹൻ രാമ എന്ന മന്ത്രം അയാൾക്ക് ഉപദേശിച്ചു. പക്ഷേ രത്നാകരന് ആ മന്ത്രം ജപിക്കുവാൻ സാധിക്കുന്നില്ല. ഒടുവിൽ അത് അയാളുടെ നാവിന് വഴങ്ങുന്ന വിധം മരാമര എന്ന് ജപിക്കുവാൻ അവർ ഉപദേശിച്ചു. മന്ത്രത്തിനേക്കാളും പ്രാധാന്യം ഗുരു നൽകുന്ന ദീക്ഷയ്ക്കും ജപിക്കുന്ന ആളുടെ മനഃസ്ഥിതിക്കുമായതിനാൽ മരണം എന്ന അർത്ഥമുള്ള മര എന്ന ആ മന്ത്രവും രത്നാകരനെ സംബന്ധിച്ച് ഗുണത്തിൽ തന്നെ കലാശിച്ചു. അയാൾ അടുത്തുള്ള ഒരു മരച്ചുവട്ടിലിരുന്ന് മഹർഷിമാർ ഉപദേശിച്ച ആ മന്ത്രം ജപിച്ചു തുടങ്ങി. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. രത്നാകരൻ ഒന്നും അറിഞ്ഞില്ല. ചിതലുകൾ അയാൾക്കു ചുറ്റും പുറ്റുതീർത്തു. ആ ചിതൽപുറ്റിനകത്തിരുന്നും രത്നാകരൻ തൻ്റെ തപസ് തുടർന്നു. ഒടുവിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സപ്തർഷിമാർ മടങ്ങിയെത്തി. ചിതൽപുറ്റു ഭേദിച്ച് രത്നാകരനെ അവർ പുറത്തെടുത്തു. പുറ്റിൽ നിന്നും പുറത്തു വന്നത് പഴയ കാട്ടാളനായിരുന്നില്ല, തികഞ്ഞ ഒരു ബ്രഹ്മർഷിയായിരുന്നു. വാൽമീകം ഭേദിച്ച് പുറത്തു വന്നതിനാൽ അദ്ദേഹം വാൽമീകിയായി അറിയപ്പെട്ടു. സപ്തർഷികളാൽ അനുഗ്രഹിക്കപ്പെട്ട അദ്ദേഹം തമസാ നദിയുടെ തീരത്ത് ആശ്രമം വച്ച് താമസമാരംഭിച്ചു. വാൽമീകി മഹർഷി ഏറെ പ്രസിദ്ധനായി തീർന്നത് അദ്ദേഹത്തിൻ്റെ രചനാപാഠവത്തിലൂടെയാണ്. ഇതിഹാസമായ രാമായണം രചിച്ചതിലൂടെ യുഗപുരുഷനായ ശ്രീരാമന്റെ ചരിത്രം മാത്രമല്ല അദ്ദേഹം വർണ്ണിച്ചത്,
ധർമ്മം ലംഘിക്കുന്നവന് എത്ര കണ്ട് ശക്തിയുണ്ടായാലും ആത്മീയമായ പ്രഭാവം നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ചെയ്ത പ്രവൃത്തികളുടെ ഫലം തീർക്കുവാനായി ആരെയെങ്കിലും കാലം മുൻപിൽ കൊണ്ടെത്തിക്കും എന്ന സുവ്യക്തമായ സന്ദേശമാണ്. കാവ്യരൂപത്തിൽ ഉടലെടുത്ത ആദ്യ കൃതിയാണ് രാമായണം എന്ന് വിശ്വസിക്കപ്പെടുന്നു. തന്നിമിത്തം ഇതിന് ആദ്യകാവ്യം എന്നും പേരുണ്ട്. ഈ കൃതിയിൽ പുരാവൃത്ത പരാമർശം അടങ്ങിയിരിക്കുന്നതിനാൽ രാമായണം ഒരു ഇതിഹാസം കൂടിയാണ്. സംഭവങ്ങളുടെ തുടർച്ചയായ വർണ്ണനകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് ഒരു ആഖ്യാനകാവ്യവും കൂടിയാണ്. രാമായണം ആദ്യകാവ്യമാകയാൽ വാൽമീകി ആദികവി എന്നറിയപ്പെടുന്നു. മര്യാദ പുരുഷോത്തമനായ ശ്രീരാമന്റെ ജീവിത സംഭവങ്ങൾ വർണ്ണിച്ചിരിക്കുന്നു രാമന്റെ അയനം രാമായണത്തിൽ. രാമന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്നു വാൽമീകിയും. അതുകൊണ്ട് തന്നെ രാമായണത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് വാൽമീകി. വാൽമീകി മഹർഷിയുടെ ജീവിതം രാമകഥയുമായി പല വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ നേർസാക്ഷ്യം കൊണ്ട് തന്നെ രാമായണം മിഴിപുറ്റതുമാകുന്നു. രാമായണത്തിന്റെ രചനയ്ക്ക് കാരണമാകുന്നത് വിചിത്രമായ ഒരു സംഭവമാണ്. ഒരിക്കൽ തമസാ നദിയിൽ വാൽമീകി മഹർഷി ശിഷ്യൻ ഭരദ്വാജനൊപ്പം സ്നാനത്തിന് വന്ന സമയം തെളിഞ്ഞ ജലവും മനോഹരമായ ചുറ്റുപാടും കണ്ട് മഹർഷി സന്തോഷഭരിതനായിരുന്നു. സ്നാനം ചെയ്തുകൊണ്ടിരുന്ന മഹർഷിയെ നിരാശാഭരിതനാക്കുന്ന സംഭവമാണ് പിന്നീടുണ്ടായത്. ആ സുന്ദരമായ അന്തരീക്ഷത്തിൽ പരസ്പരം അനുരാഗം കൈമാറിയിരുന്ന രണ്ടു ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ ഒരു മലവേടൻ അമ്പെയ്തു വീഴ്ത്തി. അമ്പേറ്റു വീണ് മരണവേദനയിൽ പിടയുന്ന ആൺപക്ഷിയെ കണ്ട് പെൺപക്ഷി ദയനീയമായി കരയുവാൻ തുടങ്ങി. അല്പം സഹാനുഭൂതിയും കരുണയും സ്വഭാവ സവിശേഷതയായുള്ള ആരെയും വേദനിപ്പിക്കുന്ന രംഗമായിരുന്നു അത്. മഹർഷിയെ ആ കാഴ്ച വല്ലാതെ വേദനിപ്പിച്ചു. ആ പക്ഷികളുടെ വേർപാടും വേദനയും ഉൾക്കൊണ്ടു അദ്ദേഹം. അതിൽ നിന്നും ഉടലെടുത്തു തീക്ഷ്ണമായ വികാരം. ഉടനെ തന്നെ ആ നാവിൽ നിന്നും ശ്ലോകരൂപത്തിൽ അമർഷം പുറത്തു വന്നു. മാ നിഷാദ, അരുത് കാട്ടാള, ഇണചേർന്നുകൊണ്ടിരിക്കുന്ന ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്തു കൊന്നതിനാൽ നിനക്ക് നിലനിൽപ്പില്ലാതെ പോകട്ടെ. സംസ്കൃത സാഹിത്യത്തിൽ ഉണ്ടായ ആദ്യത്തെ ശ്ലോകം. താൻ പോലും പ്രതീക്ഷിക്കാതെ തന്നിൽ നിന്നും ഉയർന്നു വന്ന ആ വരികൾ മഹർഷിയെ വല്ലാതെ അതിശയിപ്പിച്ചു. ആ സംഭവത്തിനു പിന്നിൽ അതീന്ദ്രിയമായ എന്തോ ഒന്നിന്റെ പ്രേരക ശക്തിയുണ്ടെന്ന് ഒരു ബ്രഹ്മർഷി കൂടിയായ അദ്ദേഹം തിരിച്ചറിഞ്ഞു. തുടർന്നും അദ്ദേഹം ആ വരികളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. താമസം വിന അദ്ദേഹത്തിനു മുൻപിൽ ബ്രഹ്മാവിന്റെ സാന്നിധ്യമുണ്ടായി. ഭഗവാന്റെ ഇച്ഛ തന്നെ കാത്തിരിക്കുന്നു എന്ന് മഹർഷിക്ക് ഉറപ്പായി. ധർമ്മം മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്ന ശ്രീരാമന്റെ ജീവചരിത്രം രചിക്കുവാൻ ബ്രഹ്മാവ് വാൽമീകിയോട് ആവശ്യപ്പെട്ടു. അതിനായി രാമന്റെ ജന്മസംബന്ധമായ നിഗൂഢതയും പൂർവകാലവും ഭാവിയും നാൻമുഖൻ വാൽമീകിക്ക് ഉപദേശിച്ചു. മഹാവിഷ്ണുവിന്റെ അവതാരമായി പിറന്ന ശ്രീരാമന്റെ ചരിതം താൻ അറിയാതെ ഉച്ചരിച്ച ശ്ലോകത്തിന്റെ അതേ ഛന്ദസ്സിൽ തന്നെ അദ്ദേഹം രചിച്ചു. രാമന്റെ അയനം അത് രാമായണമാണ്. 24,000 ശ്ലോകം കൊണ്ട് വാൽമീകി രാമായണം കഥ കാവ്യരൂപത്തിൽ എഴുതി തീർത്തു. 7 കാണ്ഡങ്ങളിലായി 500 അധ്യായങ്ങൾ കൊണ്ടാണ് മഹർഷി ഈ കാവ്യം രചിച്ചിരിക്കുന്നത്. രചനയുടെ മികവ് കൊണ്ടും ചരിത്രത്തിന്റെ സാന്നിധ്യം കൊണ്ടും അത് ഇതിഹാസമായി തീർന്നു.